ദൈവത്തിൻ്റെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും മറ്റൊരു പ്രഭാതവും കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയ വിലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മാന്യ പ്രേക്ഷകരെയും ഹോപ്പ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങൾ 39:4 വാക്യവും അതുപോലെ തന്നെ 90 സങ്കീർത്തനം അതിൻ്റെ 11 വാക്യവുമാണ്. സങ്കീർത്തനം 39:4, യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണീകൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഒരു നിമിഷം നേരം നമ്മുടെ കണ്ണിലടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല കർത്താവെ, നല്ല സമയത്തിനായി സ്തോത്രം. ഞങ്ങൾ തിരുവചനത്തിനു മുമ്പാകെ തിരുസനയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളുടെ കുറവുകളെ ക്ഷമിക്കണം, ഞങ്ങളോട് സംസാരിക്കണം. പ്രാർത്ഥന ഘടനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കുമാറാകണമേ, ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥന ശകലമാണ് നാം ഇവിടെ വായിച്ചത്. ദൈവഭക്തനായ ദാവീദിൻ്റെ ഒരു പ്രാർത്ഥന. അനേകർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നാം തിരുവചനത്തിൽ കാണുന്നുണ്ട്. രോഗങ്ങൾ മാറുന്നതിനു വേണ്ടി, തൻ്റെ ജനത്തെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, തൻ്റെ രാജ്യത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയൊക്കെ അനേകർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ നാം കാണുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയാണ് തിരുവചനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ പ്രാർത്ഥന. നമ്മുടെ രക്ഷകനായിരിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥന വളരെ അതിമനോഹരമായ പ്രാർത്ഥനയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയില്ലാതെ നമുക്കൊരു നിമിഷം പോലും ജീവിക്കുവാൻ സാധ്യമല്ല. കാരണം എത്രത്തോളം പ്രാർത്ഥിക്കുമോ അത്രത്തോളം പ്രശ്നങ്ങളാണ് നാം കാണേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെയൊക്കെ ജയിക്കണമെങ്കിൽ കൂടുതൽ പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. നാം വായിക്കും ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, മോർ പ്രയർ മോർ പവർ, ലെസ് പ്രയർ ലെസ് പവർ, നോ പ്രയർ നോ പവർ. അപ്പോൾ പ്രാർത്ഥനയില്ലെങ്കിൽ ഒരു ശക്തിയുമില്ല. അപ്പോൾ എത്രത്തോളം പ്രാർത്ഥിക്കുമോ അത്രത്തോളം ശക്തിയുമുണ്ട്. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന. നമുക്ക് വേണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ അനുകരിക്കുവാൻ തക്കതായ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. എനിക്ക് ദാവീദിൻ്റെ ഈ പ്രാർത്ഥന വളരെ ഇഷ്ടപ്പെട്ടു. ആരും അങ്ങനെ പ്രാർത്ഥിക്കാൻ ധൈര്യം കാണിക്കാറില്ല. പക്ഷേങ്കിൽ ഈ പ്രാർത്ഥനയുടെ ശൈലി നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ്? യഹോവേ എൻ്റെ അവസാനത്തെ എന്നെ അറിയിക്കണമേ. പലപ്പോഴും നമ്മുടെയൊക്കെ അവസാനത്തെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാം. കാരണം എനിക്ക് അയ്യോ എൻ്റെ അവസാനമോ, എനിക്കിപ്പോഴൊന്നും അവസാനമായിട്ടില്ല, ഞാൻ ചെറുപ്പമാ. അല്ലെങ്കിൽ അവസാനം എന്ന് കേൾക്കുമ്പോൾ പലർക്കും പേടിയാ. ദാവീദ് പറയുകയാണ്, ദൈവമേ എൻ്റെ അവസാനത്തെ എന്നെ അറിയിക്കണമേ. എത്ര നല്ലൊരു പ്രാർത്ഥനയാണ്. ഈ ലോകത്തിൽ മനുഷ്യന് നിശ്ചയമല്ലാത്ത ഒരു കാര്യമേ ഉള്ളൂ. പഠിച്ച ഒരു വ്യക്തിക്ക് ജോലി കിട്ടും, കല്യാണം കഴിഞ്ഞാൽ ദൈവം അനുവദിച്ചാൽ തലമുറകൾ ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് ദൈവം ആയുസ് കൊടുത്താൽ അവൻ വളരും. പക്ഷേ നമ്മുടെ മരണത്തെക്കുറിച്ച് മനുഷ്യന് നിശ്ചയമില്ല. ഇന്ന് ലോകത്തിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തത്, അതുപോലെ ആർക്കും അറിയാൻ കഴിയാത്തത്, ആർക്കും പ്രവചിക്കാൻ കഴിയാത്തത് മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ അവസാനത്തെക്കുറിച്ചാണ്. സമ്പന്നൻ ദരിദ്രനായി ഒരുപക്ഷെ മരിക്കും, ഒരു ദരിദ്രൻ ഒരുപക്ഷെങ്കിൽ സമ്പന്നനായി മരിക്കും. ഈ അവസാന മനുഷ്യൻ്റെ അവസാനത്തെക്കുറിച്ച് ആർക്കും പ്രവചിക്കുവാൻ സാധിക്കുകയില്ല. വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി കാലങ്ങൾ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു അവിശ്വാസിയായി മാറാം. ഒരു നീതിമാനായ മനുഷ്യൻ ചിലപ്പോൾ കാലങ്ങൾ കഴിയുമ്പോൾ ഒരു ദുഷ്ടനായി മാറാം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അവസാനത്തെക്കുറിച്ച് നമുക്കറിയത്തില്ല. ഒരുപാട് ദുരൂഹതകൾ നിൽക്കുകയാണ്, ഒരുപാട് നാളുകൾക്കപ്പുറമാണ്. നമുക്കാർക്കും കാണാനോ എത്തി നോക്കാനോ കഴിയാത്തതാണ് അവസാനം എന്ന് പറയുന്നത്. ഇവിടെ ദാവീദ് പറയാണ്, എൻ്റെ അവസാനത്തെ എന്നെ അറിയിക്കണമേ. നമ്മുടെ അവസാനം എന്താ അറിഞ്ഞാലുള്ള ഗുണം, അത് നമ്മൾ മനസ്സിലാക്കണം. ദാവീദ് 3 കാര്യങ്ങളാണ് ദാവീദ് ഇവിടെ പറയുന്നത്. 1, എൻ്റെ ആയുസ് എത്രയെന്ന് എന്നെ അറിയിക്കണം. ആദ്യം എൻ്റെ അവസാനത്തെ അറിയിക്കണം. 2, എൻ്റെ ആയുസ്. നമ്മളൊരിക്കലും നമ്മുടെ ആയുസ് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ തയ്യാറല്ല. കാരണം നമുക്കറിയാം, പിഞ്ചു കുഞ്ഞുങ്ങൾ വരെയാണ് പെട്ടെന്ന് ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നത്. ഇപ്പം മരിക്കുന്നതിന് പ്രായം ഒരു തടസ്സമേ അല്ല. 80 വയസ്സോ 100 വയസ്സോ കാത്തിരിക്കണ്ട.
ഏതു സമയത്തും യൗവനക്കാരായ ചെറുപ്പക്കാരായ ജനങ്ങളാണ് ഇന്ന് ഭൂമിയിൽ നിന്ന് മരിച്ചുകൊണ്ട് മരിച്ചു പോകുന്നത്. അപ്പം ആയുസ്സറിയാൻ നമുക്ക് പേടിയാണ്. ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് ചെന്ന് ആരെങ്കിലുമൊക്കെ നമ്മളോട് പറയുകയാണ്, നിങ്ങൾക്കധികം ആയുസ്സില്ല, നിങ്ങൾ വേഗത്തിൽ മരിച്ചു പോകും എന്ന് കേൾക്കാൻ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എൻ്റെ അവസാനത്തെ അറിയിക്കണം, രണ്ട് എൻ്റെ ആയുസ്സിനെ അറിയിക്കണം, മൂന്ന് ഞാൻ എത്ര ക്ഷണികനാണ്. നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇത്ര നിസ്സാരനായ വ്യക്തിയാണെന്ന്, നമ്മൾ ഇത്ര ക്ഷണികനായ വ്യക്തിയാണെന്ന്? മനുഷ്യൻ്റെ ആയുസ്സിനെ കുറിച്ച് സങ്കീർത്തനത്തിൽ തന്നെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ വയലിലെ പൂ പോലെയാകുന്നു, ഒരു ചെറിയ പൂവ്, രാവിലെ വിരിഞ്ഞ് നിൽക്കുന്ന പൂവ് വൈകുന്നേരം ആകുമ്പോൾ വാടിക്കരിഞ്ഞു പോകുന്ന അവസ്ഥ. വയലിലെ പൂവ്, കാറ്റ് അതിന്മേൽ അടിക്കുമ്പോൾ അതില്ലാതെ പോകുന്ന പൂവ്, പിന്നെ അതിൻ്റെ സ്ഥലം അറിയുന്നില്ല. ഇതാണ് മനുഷ്യൻ്റെ ആയുസ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ അതാ. പക്ഷേ ഇവിടെ ദാവീദ് പറയുന്നത്, എൻ്റെ ആയുസ് എന്നെ അറിയിക്കണമേ. നമ്മളെപ്പോഴെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ടോ, ദൈവമേ എൻ്റെ ആയുസ് എന്നെ ഒന്ന് അറിയിക്കണമേ? ആയുസ് അറിഞ്ഞാൽ എന്താണ് ഗുണം? ഞാനൊരു കഥ പറയാം. കോൺസ്റ്റാന്റിനോപ്പോൾ രാജ്യത്ത് രാജാവിൻ്റെ കിരീടധാരണ വേളയിൽ പലതരം മാർബിൾ കല്ലുകൾ കൊണ്ടുവന്ന് രാജാവിനെ കാണിച്ചിട്ട് ഒരു ശില്പി രാജാവിനോട് ചോദിക്കും, പ്രഭു അങ്ങയുടെ കല്ലറ ഇതിലേത് മാർബിൾ കല്ലുകൾ ഉപയോഗിച്ചാണ് പണിയേണ്ടത്? അതിൻ്റെ അർത്ഥം, കിരീടം അവകാശിയായി സ്ഥാനാരോഹണം ചെയ്യുന്ന രാജാവ് അടുത്ത ദിവസം മരിക്കുമെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെങ്കിൽ അതങ്ങനെ ചോദിക്കുന്നതിൻ്റെ കാരണം, തൻ്റെ ജീവിതം ക്ഷണികമാണ്, നിസ്സാരമാണ് എന്ന് മനസ്സിലാക്കി വളരെ ഭയത്തോടെ വിവേകത്തോടെ പ്രജകളെ സേവിച്ച് രാജാവ് ജീവിക്കണമെന്ന സാരാംശമാണ് അതിലടങ്ങിയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ അവസാനത്തെ അറിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ വേഗത്തിൽ നമ്മൾ ചെയ്തു തീർക്കും. നമ്മുടെ മക്കളെങ്ങും ആയിട്ടില്ല എങ്കിൽ അവരെ പഠിപ്പിച്ച് മിടുക്കരാക്കാനും അവരെ മരിക്കുന്നതിന് മുമ്പ്, കണ്ണടയുന്നതിന് മുമ്പ്, ഈ ലോകത്തിൽ നിന്ന് നാം വേർപെട്ടു പോകുന്നതിന് മുമ്പ് നമ്മുടെ മക്കളെ ഏതെങ്കിലുമൊക്കെ ഒരു നിലയിലാക്കാൻ വേണ്ടി നമ്മൾ പെട്ടെന്ന് ഉത്സാഹിക്കും. ഒന്ന് അതല്ല എങ്കിൽ, നമ്മുടെ അവസാനം അറിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും വ്യക്തിയോട് നിരപ്പ് പ്രാപിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുമായിട്ട് പിണക്കം മാറി അനുരഞ്ജനത്തിൽ ആകണമെങ്കിൽ, നമ്മൾ പെട്ടെന്ന് അവരുമായിട്ട് നമ്മുടെ പ്രശ്നം പറഞ്ഞ് പരിഹരിക്കും. കാരണം നമുക്ക് നമ്മുടെ ആയുസ് തീരാൻ പോവുകയാണ്, ഇനി അധിക നാൾ ജീവിക്കാനൊക്കത്തില്ല, ചില ദിവസങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമ്മുടെ പിന്മാറ്റമൊക്കെ മാറി, നമ്മുടെ പിന്തിരിപ്പൻ മനോഭാവമൊക്കെ മാറി, കാര്യങ്ങളെ വളരെ ക്രിയാത്മകമായി ചിന്തിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് നാം വരും നമ്മുടെ അവസാനത്തെ അറിഞ്ഞാൽ. പലരും ദൈവത്തിൽ ആശ്രയമില്ലാതെ, ദൈവഭയമില്ലാതെ ജീവിക്കുന്നതിൻ്റെ കാരണം അവർ ചിന്തിക്കുന്നത്, അവർക്കിനിയും ആയുസ് ഇഷ്ടം പോലെ ഉണ്ട്, ഞാനിപ്പം ചെറുപ്പമാണ്, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഒരുപാട് ആരോഗ്യമുള്ള, പാരമ്പര്യമുള്ള, ദീർഘായുസ്സുള്ള ഒരു കുടുംബത്തിലാണ് ഞാൻ വളർന്നിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെപ്പോലെ എനിക്കും നല്ല ദീർഘായുസ് കിട്ടും. ആ ചിന്തയിൽ പലരും പലപ്പോഴും ദൈവത്തിൽ വേണ്ട നിലയിൽ ആശ്രയിക്കാറില്ല. പക്ഷേ ദാവീദ് രാജാവ് ദൈവത്തോട് പറയുക, ദൈവമേ എൻ്റെ അവസാനത്തെ എന്നെ അറിയിക്കണമേ. ഈ രാവിലെ സമയം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുമോ, ദൈവമേ എൻ്റെ ആയുസ് എത്രയെന്ന് എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികനാണ്, അല്ലെങ്കിൽ എത്ര കുറവുള്ളവനാണ്, എത്ര നിസ്സാരനാണ് എന്നെ അറിയിക്കണമെന്ന് നമുക്ക് ഈ രാവിലെ സമയം ദൈവത്തോട് പറയാൻ സാധിക്കുമോ? മനുഷ്യൻ്റെ ജീവിതം നിസ്സാരമാണ്. ആ നിസ്സാരമായ ജീവിതത്തിലാണ്, ആ നിസ്സാരനായ മനുഷ്യനാണ് ഇന്ന് ദൈവത്തിനെതിരെ സംസാരിക്കുന്നത്. ആ മനുഷ്യനാണ് ദൈവത്തെ വെല്ലുവിളിക്കുന്നത്. ആ മനുഷ്യനാണ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ പുച്ഛിക്കുന്നത്.
പക്ഷെങ്കിൽ അത്ര നിസ്സാരനാണ് എന്ന ഒരു തിരിച്ചറിവ് ഏത് മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അവസാനത്തെ അറിയിക്കണം, എൻ്റെ നാളുകളെ ഈ ആയുസ് അത്രയും തന്നെ അറിയിക്കണം, ഞാൻ എത്ര ക്ഷണികനാണ് എന്നറിയണം. ദാവീദ് എത്ര മനോഹരമായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ദാവീദിൻ്റെ മകനെ ശലോമോൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ല, ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കാലം അതിൻ്റെ ഏറ്റവും അവസാന സമയത്തിലൂടെ പോകുമ്പോഴും ലോകം ഏറ്റവും പ്രതികൂലങ്ങളെ തരണം ചെയ്യുമ്പോഴും പ്രവചിക്കുവാൻ കഴിയാത്ത സംഭവങ്ങൾ ലോകത്തിൽ കാണുമ്പോഴും വിവേകമുള്ള ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എൻ്റെ അവസാനം എത്രയാണ് എന്ന് എന്നെ അറിയിക്കണമേ. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരുടെ ആയുസ് അറിയാൻ വേണ്ടിയാണ്. രോഗം പിടിച്ച് കിടപ്പിൽ കഴിയുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ക്യാൻസർ ബാധിച്ചിരിക്കുന്ന മനുഷ്യൻ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മാറാ രോഗത്താൽ ഭാരപ്പെടുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ആയുസ്സിനെ അറിയാനാണ് പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത്. നാം പലപ്പോഴും നമ്മുടെ ആയുസ്സല്ല മറ്റുള്ളവൻ്റെ അല്ലെങ്കിൽ അവരൻ്റെ ആയുസ് എത്രയെന്നറിയാനുള്ള വ്യഗ്രതയിലാണ് നമ്മൾ ഓടുന്നത്. അതാ പലർക്കും സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ എത്ര ക്ഷണികനാണ് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഈ രാവിലെ സമയം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ദാവീദിൻ്റെ പ്രാർത്ഥന ഇതാണ്. ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മോശയും പ്രാർത്ഥിക്കുന്നത്. മോശയുടെ പ്രാർത്ഥന എങ്ങനെയാണ് നമുക്ക് നോക്കാം. 90 അതിൻ്റെ 12 വാക്യം, 12 വാക്യത്തിൽ മോശ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ഇത് മോശ ഈ സങ്കീർത്തനം രചിക്കുന്നത് തൻ്റെ സഹോദരനായിരിക്കുന്ന അഹരോൻ മരിച്ചു കിടക്കുന്ന സമയത്താണ്. അപ്പോൾ അഹരോൻ മരിച്ചതിനെ കുറിച്ച് നമുക്കറിയാം. ഹോർ പർവ്വതത്തിൽ 124 വയസ്സുള്ളവനായി അഹരോൻ മരിക്കുകയാണ്. അഹരോൻ്റെ ശവസംസ്കാര വേളയിൽ മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പലപ്പോഴും ഈ സങ്കീർത്തനം 90 വായിക്കുന്നത് മരണ വീടുകളിലാണ്, അല്ലെങ്കിൽ മരണം നടന്ന ഇടങ്ങളിലാണ് വായിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ആയുഷ്കാലം 70 ഏറെയാൽ 80, അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവും എത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും എന്നാണ് അതിൻ്റെ 10 വാക്യത്തിൽ വായിക്കുന്നത്. വേഗം തീരുന്ന പറന്നു പോകുന്ന ആയുസ്സാണ് ഞങ്ങളുടെ ആയുസ്. അതുകൊണ്ട് 12 വാക്യത്തിൽ മോശ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. നമ്മുടെ നാളുകളെ എണ്ണി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഈ രാവിലെ നാം ശാന്തമായി പരിശോധിക്കണം. നമ്മുടെ നാളുകളൊക്കെ എണ്ണപ്പെട്ടു. നമുക്ക് നാം വെളിപ്പാട് പുസ്തകം ഇങ്ങനെയാണ് വായിക്കുന്നത്, പിശാച് തനിക്ക് അല്പകാലമേ ഉള്ളൂ എന്ന് അറിയുന്നു, അതുകൊണ്ട് അവൻ മഹാക്രോധത്തോടെ നിങ്ങളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. പിശാചിനറിയാം, ഹിസ് ഡേയ്സ് ആർ കൗണ്ടഡ്, അവൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു തുടങ്ങി എന്നവനറിയാം. പക്ഷേ നിർഭാഗ്യവശാൽ ദൈവമക്കളായിരിക്കുന്നവർക്കറിയത്തില്ല. അവൻ്റെ വിചാരം ഇനിയും ഒരു 100 കൂടെ ഈ ഭൂമി ഇങ്ങനെ പോകും, ഈ ഒരു 100 കൂടെ ഞാനിങ്ങനെ ജീവിക്കും, അതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ മനസ്സാന്തരപ്പെട്ടാൽ മതി, എപ്പോഴെങ്കിലുമൊക്കെ ദൈവത്തെ അറിഞ്ഞാൽ മതി എന്ന ചിന്തയാണ് പലരെയും ഭരിക്കുന്നത്. നമ്മുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ പിതാക്കന്മാരെല്ലാം ദൈവത്തിൽ പ്രത്യാശ വെച്ച് ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് തങ്ങൾ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമാണ് എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് അവർ വിശ്വാസത്താലാണ് മരിച്ചത്. ജീവിതത്തെക്കുറിച്ച് ലക്ഷ്യമില്ലാതെ, നാളുകളെക്കുറിച്ചറിയാതെ, താൻ ആരാണെന്നറിയാതെ, തൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമകളും
ഉത്തരവാദിത്തങ്ങളും തിരിച്ചറിയാതെ ആർക്കോ എങ്ങനെയൊക്കെയോ ജീവിക്കുവാനാണോ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നാം ഈ രാവിലെ സമയം ശാന്തമായി ഒന്ന് പരിശോധിക്കാൻ നല്ലതാണ്. മോശ ഈ പ്രാർത്ഥന നടത്തിയെങ്കിലും നമുക്കറിയാം അഹരോൻ മരിച്ച് 6 മാസം കഴിയുമ്പോൾ 120-ാമത്തെ വയസ്സിൽ മോശ നെബോ പർവ്വതത്തിൽ പിസ്ഗ കൊടിമുടിയിൽ താൻ ഈ ഭൂമിയിൽ നിന്ന് അത് വേർപെടുക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. എങ്കിലും ആ നാളുകളെ താൻ എണ്ണി എണ്ണി കൊണ്ട് ജീവിച്ചു. ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ സുപ്രഭാതം പൊട്ടിപിടരുമ്പോഴും രാത്രി കഴിഞ്ഞ് പ്രഭാതത്തിലേക്ക് കടക്കുമ്പോഴും അതേ പകൽ കഴിഞ്ഞ് രാത്രിയിലേക്ക് പ്രവേശിക്കുമ്പോഴും എന്നെ ഇത്രത്തോളം നടത്തിയ ദൈവമേ അങ്ങേക്കു നന്ദി, അങ്ങേക്കു മഹത്വം എന്ന് പറഞ്ഞ് ദൈവത്തിൽ അവർ പ്രത്യാശ വച്ചു ജീവിച്ചു എന്നാണ് നാം കാണുന്നത്. നമ്മുടെയും ജീവിതം ആ നിലകളിലാണോ എന്ന് ശാന്തമായി പരിശോധിക്കേണ്ടതാണ്. എൻ്റെ അവസാനത്തെ എന്നെ അറിയിക്കണമേ, എൻ്റെ അവസാന നാളുകളെ എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര ക്ഷണികനെന്ന് എന്നെ അറിയിക്കണമേ, ഞാൻ എത്ര നിസ്സാരനാണ് എന്ന് എന്നെ അറിയിക്കണമേ. ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ ഇസ്രായേലിൻ്റെ എക്കാലത്തെയും അതേ ചരിത്രത്തിലെ ശക്തനായ രാജാവായി സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും തൻ്റെ ചിന്ത സമ്പത്തിനെക്കുറിച്ചോ തൻ്റെ രാജ്യത്തെക്കുറിച്ചോ പദവിയെക്കുറിച്ചോ അല്ലായിരുന്നു താൻ പറയുകയാണ്, ഞാൻ എത്ര ക്ഷണികനാണ്, ആരടി മണ്ണിൽ ഒതുങ്ങും, നമ്മുടെ മൂക്കിലൂടെ കയറി ഇറങ്ങുന്ന ശ്വാസം അത് നിലച്ചു കഴിഞ്ഞാൽ പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഒരു മനുഷ്യനും തൻ്റെ കഴിവിലോ തൻ്റെ പദവിയിലോ തൻ്റെ സൗന്ദര്യത്തിലോ തൻ്റെ പാരമ്പര്യത്തിലോ ഒന്നും പ്രശംസിപ്പാൻ കഴിയുകയില്ല എന്ന പ്രസ്താവനയാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. ദാവീദ് രാജാവ് 40 വർഷക്കാലം ഇസ്രായേലിൻ്റെ രാജാവായി ഇസ്രായേലിനെ ഭരിച്ചു. താൻ ഇസ്രായേൽ രാജാവാകുമ്പോൾ തനിക്ക് 30 വയസ്സായിരുന്നു. നാം പഠിക്കുമ്പോൾ ദാവീദ് നല്ല പ്രായത്തിൽ, അതായത് 70 വയസ്സിൽ തന്നെ താൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി തീർന്നു. എത്ര നാള് ജീവിച്ചു എന്നതിനല്ല പ്രസക്തി, എത്ര കാലം ഭരിച്ചു എന്നതിനല്ല പ്രസക്തി, എത്ര കാലം എന്തൊക്കെ ചെയ്തു എന്നതിനല്ല പ്രസക്തി. നാം ചെയ്യുന്നത് ദൈവത്തിനായിട്ട് ചെയ്തു എന്നൊരു ചാരിതാർത്ഥ്യം, അങ്ങനെ ഒരു ആത്മാഭിമാനം നമ്മെ ഭരിക്കുന്നെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് ഈ രാവിലെ നാം മനസ്സിലാക്കുക. നാളുകളെ എണ്ണുവാൻ മറ്റുള്ളവരുടെ അവസ്ഥ എണ്ണാതെ സഭയുടെ നാളുകൾ, സഭ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്ര നാൾ ഈ സഭ മുന്നോട്ട് പോകും എന്ന് നാം ചിന്തിക്കാതെ, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാതെ, മറ്റുള്ളവരുടെ കുടുംബജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാതെ, മറ്റുള്ളവരുടെ ജീവിത രീതികളെക്കുറിച്ച് ചിന്തിക്കാതെ സ്വയം നമ്മെ തന്നെ എണ്ണി കുറവുകളെ കണ്ടുണരുവാൻ, ബലഹീനതകളെ കണ്ടുണരുവാൻ, പോരായ്മകളെ കണ്ടുണരുവാൻ ഈ രാവിലെ സമയം നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്കറിയാം ജീവിതത്തിൽ എണ്ണിയ അനേക സന്ദർഭങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ട്. നല്ല ഉദ്ദേശത്തോടെ എണ്ണുക. 10 ദ്രഹ്മയിൽ 1 നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുവാൻ കാരണം അവൾ എണ്ണിയത് കൊണ്ടാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്നതിനെ നാം എണ്ണാറുണ്ടോ? നമ്മുടെ സമയങ്ങൾ, നമ്മുടെ സർവീസുകൾ, നമ്മുടെ സേവനങ്ങൾ എങ്ങനെയാണ് പോകുന്നത് എന്ന് നാം എണ്ണാറുണ്ടോ? അല്ലെങ്കിൽ പുനഃപരിശോധിക്കാറുണ്ടോ? രാവിലെ സമയം അവൾ എണ്ണിയപ്പോൾ 1 മിസ്സിംഗ് ആണ്. അവൾ ആ വീട് മുഴുവൻ അടിച്ചു വാരി, അവൾ വിളക്ക് കത്തിച്ചു, അവൾ സൂക്ഷ്മതയോടെ തിരഞ്ഞു. അവിടെ നടക്കുന്ന സംഭവങ്ങൾ ശ്രദ്ധിക്കണം. അവൾ വിളക്ക് കത്തിച്ചു, കത്തിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് വെളിച്ചത്തിൽ വരുവാൻ ഇടയായി മാറും. നാളുകളായി കത്താതിരിക്കുന്ന അനുഭവം, നാളുകളായി പ്രകാശിക്കാതിരിക്കുന്ന അനുഭവം, നാളുകളായി വെളിച്ചമില്ലാത്ത അനുഭവം, അതാണ് അവൾ കാണുന്നത്. അവൾ വിളക്ക് കത്തിച്ചു,
അവളെ അടിച്ചു വാരി സൂക്ഷ്മതയോടെ തെരഞ്ഞു. സൂക്ഷ്മതയോടെ എണ്ണുക, ഹൃദയത്തിന് ചൂടുപിടിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ വെളിച്ചം നമ്മിൽ വരുമ്പോഴാണ് നമ്മുടെ നിസ്സാരതയെക്കുറിച്ച് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോഴാണ് നമ്മൾ എണ്ണാൻ ആഗ്രഹിക്കുന്നത്, ദൈവമേ ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത്, ഞാനൊരു ക്ഷണികനായ മനുഷ്യനല്ലേ, എൻ്റെ ആയുസ് വളരെ ചെറുതല്ലേ, ദൈവത്തിൻ്റെ കൃപയല്ലേ എന്നെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നത്, എങ്കിൽ എൻ്റെ മൂക്കിലൂടെ കയറിയിറങ്ങുന്ന ശ്വാസം ഏതു സമയത്തും നിലച്ചാൽ എൻ്റെ അവസ്ഥ എന്താകും, ഇങ്ങനെയൊക്കെ എണ്ണുവാൻ കഴിയുന്നെങ്കിൽ അത് ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് ഈ രാവിലെ നമ്മെ ശാന്തമായി പരിശോധിക്കാം. എവിടെയാണ് നമ്മൾ ജീവിതത്തിൽ എണ്ണാൻ തുടങ്ങേണ്ടത്? നമ്മുടെ അവസാനം, നമ്മുടെ ആയുസ് ഇന്ന് കണ്ട് നാളെ വാടിപ്പോകുന്നതാണ്, ചാഞ്ഞു പോകുന്ന നിഴലാണ്. നമ്മൾ ക്ഷണികരാണ്, താൽക്കാലികരാണ് എന്ന ഒരു ശരിയായ തിരിച്ചറിവ് ഈ രാവിലെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരട്ടെ. ആ ഒരു തിരിച്ചറിവ് ദാവീദിനുണ്ടായപ്പോൾ ദാവീദ് ദൈവത്തോട് പറയാ, ദൈവമേ ഞാൻ ഇത്ര ക്ഷണികനായിരുന്നല്ലോ, ഞാൻ ഇത്ര നിസ്സാരനായിരുന്നല്ലോ, ഞാൻ ഇത്ര അതെ ഇത്ര മാത്രമൊക്കെ നിൽപ്പാൻ ഞാൻ എന്തുള്ളൂ, ഞാൻ ഒന്നുമില്ല, എല്ലാം ദൈവമേ അവിടുത്തെ കൃപയാണ് മഹത്വമാണ് എന്ന് ദാവീദ് പറഞ്ഞു. ഇതുതന്നെയാണ് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന മോശ നമ്മോട് പറയുന്നത്, ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. ദൈവത്തിൻ്റെ ഉപദേശം, ദൈവത്തിൻ്റെ ആലോചന, ആ ദൈവിക ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അവസ്ഥയെ കണ്ടുണരുവാൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി ഈ രാവിലെ സമയം ദൈവകരങ്ങളിൽ ഈ രണ്ട് ദൈവഭക്തന്മാരുടെ പ്രാർത്ഥനകളെ നമ്മുടെ ജീവിതത്തിൽ അനുകരിച്ചുകൊണ്ട് അതിനെ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടക്കൊണ്ടും നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ കണികളടയ്ക്കാം, ഒരു നിമിഷ നേരം പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ ഭൂമിയിൽ ഞങ്ങളുടെ ആയുസ് വളരെ ക്ഷണികമാണ്, താൽക്കാലികമാണ്, ഞങ്ങൾ നിസ്സാരന്മാരാണ്, ഞങ്ങളുടെ അവസാനമൊക്കെ അവിടുത്തെ കരങ്ങളിലാണ് എന്ന ഒരു തിരിച്ചറിവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിത്തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും ഞങ്ങൾ അങ്ങയെ മറന്ന് പ്രവർത്തിക്കുന്നു, എന്നാൽ അങ്ങയിൽ ആശ്രയം ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകലതും പ്രിയപുത്രനായിരിക്കുന്ന ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ, ആമേൻ. ഒരിക്കൽ കൂടി എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ കൂടുതലായിട്ടുള്ള വിഷയങ്ങൾ, ദൈവവചനത്തെ സംബന്ധിച്ച് കൂടുതലായിട്ട് അറിയുവാൻ ഹോപ്പ് ചാനലിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഈ പ്രോഗ്രാം മുടങ്ങാതെ കാണുക. ദൈവത്തിൽ ആശ്രയിക്കുക. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ആമേൻ.